Hello? Hello? Ah, telepon, Mama. Nah, cari kan, Mama? Hello? Oh, lo cari li? Oh, cari li, Mada. Cari tak kena bag lo, Mama. Oh, pene? Mama, jangan beli cerita. Gue mati pasien di paru-paru ya, kan, Mama? Ini ya? Alah, ini gue di lawan, kan, Mama. Lawan itu pas. Oh, കാശിയ ലോൺ ഈ പശുവിനെ കാണിച്ചാലേ ലോൺ കിട്ടുള്ളൂ. അതിനാണോ മാമ? അങ്ങനെ ഞാൻ ഒന്ന് കാണാം. ഓ, ചായ പിടിക്കാനുള്ളത് തരാം മാമ. 2 ദിവസം കൊണ്ട് ഒന്ന് വീട്ടിൽ നിർത്തിയാൽ മതി. ഓ, അങ്ങനെ മറ്റേ പരിപാടിയൊക്കെ അറിയല്ലേ. മറ്റേ പണ്ട് നമ്മളെ കുറെ വർഷം മുമ്പ് മറ്റേ രണ്ടുപേര് തേച്ചില്ലേ, ഓട്ടത്തലയിൽ ദാസനെ വിജയനെ? അത് ഈ കേരളത്തിലുള്ള ആരും മറക്കില്ല മാമ, ഞാനും മറക്കില്ല. നമ്മളൊക്കെ അന്ന് കൊച്ചാണ്. ഓ, അവരെ മാമ അവരെയൊക്കെ ഓ മാമ അന്ന് മാമന്റെ പശുവിനാണ് അല്ലേ മറ്റേ പട്ടിങ്കറവായ പശുവിനെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞ് 25 ലിറ്റർ പാല് കിട്ടുമെന്ന് അല്ലേ? 25 പോയിട്ട് ഒരു 5 ലിറ്റർ വരെ കിട്ടൂലായിരുന്നു എന്നാണ് പറഞ്ഞത്. അവരും കറവക്കാരെ കറന്ന് കറന്ന് മറ്റേ രക്തമാണ് വന്നുകൊണ്ടിരുന്നത്. മാം ഇങ്ങനെയൊന്നും ആരെയും തേക്കില്ല കേട്ടോ. അല്ല മാം, ഈ പരിപാടി നടത്തിയ നല്ല നല്ലത് അല്ലെങ്കിൽ മാമനെ എന്നെ ആൾക്കാർ പരലോകം വാസം ചെയ്തേ. എന്തായാലും ദാസന വിജയം നിങ്ങൾ കേട്ട തേപ്പാണ് കൊടുത്തത് കേട്ടോ. അവർ ഇവിടെ തെണ്ടി തിരിഞ്ഞു പോയില്ലേ? പിന്നെ നിങ്ങളെന്ത് ഇതൊന്നും അറിഞ്ഞില്ലേ? കളകളവ അവര് ന്യായതാണ്. ഇന്നാള് മറ്റേ ശശിന്റെ കടയിൽ ചായ പിടിക്കാൻ പോയപ്പോ അറിഞ്ഞത് കാര്യങ്ങൾ. അപ്പൊ ഇവരാണ്ട് അവിടെ പശു മാറ്റപ്പോ ഓ അവിടെ പാൽ കൊടുക്കാന്നൊക്കെ പറഞ്ഞു. ആ ആദ്യം 10 ലിറ്റർ പാല് കൊടുക്കുന്നു, പിന്നെ 10 ലിറ്റർ പാല് കൊടുക്കും, പക്ഷെ 5 ലിറ്ററും വെള്ളം കഴിക്കുന്നു. വെള്ളം കഴിക്കുന്നത് മാം പറഞ്ഞ് 25 ലിറ്റർ കിട്ടുമെന്ന് പറഞ്ഞല്ലേ അവർ വാങ്ങിച്ചത് പശുവിനെ. അവിടെ കിടന്ന് പശുവിന് പാല് പാല് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് അതിന് തീറ്റ കൊടുക്കാൻ ചെയ്യാൻ പറ്റില്ലല്ലോ. പിണ്ണാക്കും വൈക്കോലൊക്കെ വാങ്ങി പൈസ വേണ്ടേ? അതിപ്പോ ഇവിടെ ചായകടയിൽ പാല് കൊടുത്താലേ പൈസ കിട്ടുള്ളൂ. എമ്മര വെള്ളം ചേർത്ത്, ഓ വെള്ളം ചേർത്ത് കൊണ്ട് കൊടുത്ത് കൊടുത്തോണ്ടിരുന്നു. അങ്ങനെ ചാച്ചി എന്നെ കടയിൽ അപ്പോഴൊക്കെ നല്ല ചായ ഇരുന്നു, നല്ല ചായ കടിക്കാന്നുണ്ടായിരുന്നു. ആ പിന്നെ ഈ ചായ വെള്ളം പോലെ ഇരിക്കുന്നു, കച്ചവടം കുറഞ്ഞു. ചായ കട ചായ അടിക്കാരനെ പിന്നെ പറഞ്ഞ് പറഞ്ഞു വിടേണ്ടിയിരുന്നു, പക്ഷെ അങ്ങനെ തെറ്റല്ലായിരുന്നു. പാല് വെള്ളം ചേർത്തുകൊണ്ട് കൊടുത്ത എങ്ങനെയാണ് ചായ നല്ലത് നന്നാണോ? അതാണല്ലേ പിടി കിട്ടിയത്, പാലിൽ എത്രയും വെള്ളം വരുന്നു. ഓ അങ്ങനെ പിന്നെ ഒരു ദിവസം ഈ പാലിനെ മറ്റേ അങ്ങനെ ചെറുമോന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞ് ഇതിനെക്കാളും കക്കാൻ പോണ നല്ലതെന്ന്. ഓ അങ്ങനെ ഇമ്മാര് പിന്നെ പശുവിനെ കൊണ്ട് മറ്റേ പാലിയുടെ ചന്തയെ കൊണ്ട് കൊടുത്തുന്നു. ഓ പാലിന്റെ ചന്തയെ കൊണ്ട് കൊടുത്തിട്ട് ഇമ്മാര് ഗൾഫിൽ പോകാൻ വേണ്ടി ഏതാ മറ്റേ കോഴിക്കോട്ട് പോയിട്ട് അവിടെ ഏതാ ഒരു ഗൾഫ് കൊടുത്ത ദോഷനെ. ഓ ഓ അങ്ങനെ എന്തോ മറ്റേ ഉരു വഴി കൊണ്ടുപോയിട്ട് വിസയും പാസ്പോർട്ടൊന്നും വേണ്ട, ഉരു വഴി കൊണ്ടുപോയി മറ്റേ ദൂടായ്പിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഓ അങ്ങനെ ഉരുവിൽ കയറ്റിട്ട് മറ്റേ ഈ തമിഴ്നാട് ഇവിടെ എത്താറായിപ്പോയി കടലിലെത്തി ചേടാൻ പറഞ്ഞു. അവിടെ തമിഴ്നാടിനെ ചൂണ്ടി കളിച്ച് പറഞ്ഞ് അത് തന്നെ ദുബായിരുന്നു. അപ്പൊ അതൊക്കെ മറിക്ക് അറിയാം. എന്നാലും മറ്റേ എടുത്ത് അത് ചാടാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു അസ്ലാം അലൈക്കും അലൈക്കും അസ്ലാം എന്ന് പറഞ്ഞായിരുന്നു. വേറെ ഒന്നും പറയുന്നത് രണ്ടറിവ് ഓ അറിവ് വേഷവും കൊടുത്തു വിട്ടു. അവിടെ ചെന്ന് ചാടി പാവപ്പെട്ടവരെ നീന്തി വെള്ളം പിടിച്ച് അവിടെ ചെന്ന് നീന്തി കയറി നീന്തി കയറി ചെന്ന് എമാരി അറിവ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നപ്പോൾ അവിടുത്തെ സൈക്കിളുകാരന്മാരും ടാക്സിക്കാരന്മാരും എമാരെ പുറകായിരുന്നു. ഒരു അറിവിയില്ലേ അറിവികളെ കാണുമ്പോൾ അവിടെ നിന്ന് മറ്റേ സ്വർണം കട്ടിങ് കൊണ്ടുവന്നല്ലേ ഉപയോഗിക്കുന്നത്, മറിയല്ലേ അറിയാവൂ. അങ്ങനെ ഒരു കണക്കിന് അമ്മ ഓടി രക്ഷപ്പെട്ട് ഹോട്ടലിൽ ചെന്ന് കയറിയുന്ന അവിടെ വന്നപ്പം ഹോട്ടലിൽ കയറിയത് അവിടെ
അവിടുന്ന് അന്നേരം ഈ എന്തൊക്കെ പ്രശ്നമായിരുന്നു, അങ്ങനെ പോലീസ് വിളിക്കുന്ന. ഓ ആ എന്തായാലും ഇപ്പം രക്ഷപ്പെട്ടെന്ന്, ഇപ്പം തമിഴ്നാട്ടിൽ സി ഐ ഡി എന്തോന്ന്. ആ അതൊക്കെ ഓട്ട്, എന്തായാലും ഒന്ന് ചോദിച്ചിരുന്നേ കൊള്ളാം, ഇതൊന്ന് മാപ്പ് പറഞ്ഞാലും മതി. ചിലപ്പം എന്താ വിടോ, ഈ ക്ഷമ ക്ഷമിക്കുമായിരിക്കും, എന്തായാലും നിങ്ങൾ കാരണമല്ലേ അവിടെ ജോലി കിട്ടിയത്. ആ പിന്നെ പോട്ടോ, ഇത് എന്ത് പറയണം, ധൈര്യപ്പെടലോ ഉള്ള കാര്യം പറഞ്ഞല്ലേ, ഇപ്പം നടന്ന കാര്യമല്ലേ. ഇന്നലെ ശശിയണ്ണൻ്റെ പാല് കൊണ്ട് കൊടുത്തതും അത് ശരിയാണല്ലേ, അപ്പോഴത് പശു കൊടുത്തതും നിങ്ങളേ, പിന്നെ അതിൽ വേറെ കാര്യമില്ല. ഞാൻ നിങ്ങൾ അതൊക്കെ പോട്ടോ എന്നാ, നിങ്ങൾ എഴുതി പറയും, അത് കഴിഞ്ഞ കാര്യമില്ല. എത്ര ദിവസം കൊണ്ട് കെട്ടാൻ പറ്റുമോ വീട്ടിൽ? ലോൺ ശരിയാകുമ്പോൾ നിങ്ങൾ ചായ അടിക്കാനുള്ള എല്ലാം തരാം. ഓ ഓ അത് നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ആ പശനെ അയക്കണ പരിപാടി, അയ്യോ അത് ആ കഴിയുന്നു, അയ്യോ എന്നെ രാസാവിയാ. അതൊന്നും ഇവിടെ ഒരു മലയാളി മറക്കില്ല, അതും ചെല്ലമ്മാവൻ്റെ പശു, അതൊന്നൊന്നര പശുവാണ്.